പാലക്കാട്ടും നല്ല മഴയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലെയും വിവരങ്ങൾ കൂടുതലായി എത്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. നേരത്തെ ജനാർദ്ദൻ്റെ ചോദ്യമാണ് കണ്ണൂർ ജില്ലയിലെ പ്ലസ് വൺ പ്ലസ് ടുവിനെ കുറിച്ച്. അവിടെ ഏതായാലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പാലക്കാട് നല്ല മഴയുണ്ട് എന്നതുകൂടിയാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ നമുക്ക് എടുക്കാം. പാലക്കാട് മഴയുണ്ട് എന്നാണ് അനശ്വര എഴുതുന്നത്. ഏതായാലും നമുക്ക് മറ്റ് ജില്ലകളിലേക്ക് പോയാൽ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൻ്റെ മൊബൈൽ നമ്പർ സ്ക്രീനിൽ കിട്ടിയാൽ നന്നാവും എന്ന് എഴുതുന്നുണ്ട് ഷിനോ. നേരത്തെ മേഘയോടും അതാണ് സൂചിപ്പിച്ചത്. കോഴിക്കോട് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ അതിൻ്റെ നമ്പറുകൾ കൂടി, അങ്ങനെ ജില്ലകളിൽ നിന്ന് ലഭിക്കുന്ന കൺട്രോൾ റൂം നമ്പറുകൾ കൂടി സ്ക്രീനിലേക്ക് എത്തിക്കാം. എല്ലാ ജില്ലകളിൽ നിന്നും അത് ശേഖരിക്കാൻ വേണ്ടത് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒരു ഏകോപനം നടക്കുന്നൊരു പ്രദേശം എന്ന നിലയിൽ, സ്ഥലം എന്ന നിലയിൽ വീണ്ടും നൃപ്പനിലേക്ക് ഒരിക്കൽ കൂടി. നൃപ്പൻ, ഇപ്പോൾ ജില്ലകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുണ്ട്. സംസ്ഥാനത്ത് ഇതിൻ്റെ ആകെ ദുരന്ത നിവാരണ സംവിധാനം, ഇതിൻ്റെ ആകെ ഏകോപനം നടത്തുന്നത് തിരുവനന്തപുരത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഹൈറിസ്ക് ഏരിയ ആകുന്ന ജില്ലകൾ, റെഡ് അലർട്ട് നിൽക്കുന്ന ജില്ലകൾ, അതിതീവ്ര മഴ വരാൻ സാധ്യത, മഴ പെയ്യും എന്ന് വിചാരിക്കുന്ന ജില്ലകൾ, മലയോര മേഖലകൾ, ഇതിനൊക്കെ അതിനനുസരിച്ചുള്ള മോണിറ്ററിംഗ്, മേൽനോട്ടം, നിരീക്ഷണമൊക്കെ കാര്യമായി നടക്കുന്നുണ്ടോ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത്? ശരത്, തീർച്ചയായും. നേരത്തെ മഴയുടെ മുന്നറിയിപ്പ് ആദ്യഘട്ടത്തിൽ കാലവർഷം വരാൻ പോവുകയാണ്, ശക്തമായ മഴ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് വന്നപ്പോൾ തന്നെ ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ശരത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴ മുന്നറിയിപ്പ്, ഈ പറയുന്ന ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന വടക്കൻ കേരളത്തിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും വരുന്ന പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങൾ വരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ NDRFൻ്റെ സംഘങ്ങൾ നേരത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഒരാഴ്ച കൃത്യമായി പറഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 7 സംഘങ്ങൾ, NDRFൻ്റെ സംഘങ്ങൾ ഈ പറഞ്ഞ അത്യാവശ്യം വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും അവർ ജാഗ്രത പാലിക്കുന്നുണ്ട്. കൺട്രോൾ റൂമുകൾ എല്ലാ ജില്ലകളിലും നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. താലൂക്ക് അടിസ്ഥാനത്തിൽ റവന്യൂ വിഭാഗം കണക്കുകൾ പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ മാറ്റിപ്പാർപ്പിക്കേണ്ട ഇടങ്ങളിൽ, ഒന്ന് തീരപ്രദേശം, അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ അവരുടെ കണക്കെടുത്തുകൊള്ളുന്ന നടപടിയിലാണ്. നിലവിൽ ഈ തലസ്ഥാന ജില്ലയിലും തെക്കൻ കേരളത്തിലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. മഴ മുന്നറിയിപ്പ് വന്നപ്പോൾ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിച്ചതാണ്. അതിൻ്റെ കണക്കെടുപ്പ് തുടരുകയും ചെയ്യുന്നു. NDRFൻ്റെ പ്രത്യേക സംഘങ്ങൾ ജാഗ്രതയോടെ ഏത് അവസ്ഥയിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിടാൻ സന്നദ്ധമായി ജാഗ്രതയോടെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മുന്നറിയിപ്പുകളാണ് 5 ദിവസം ഈ സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര കാലാവസ്ഥ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത്. ഈ മഴ 5 ദിവസം ഇതേ നിലയിൽ തുടരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് നേരത്തെ സനോജൊക്കെ സൂചിപ്പിച്ചതുപോലെ നിരന്തരം ഒരേ അളവിൽ മഴ പെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മലയോര മേഖലകളിലായിരിക്കും. കാരണം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. വിനോദസഞ്ചാര മേഖലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പൊന്മുടിയിൽ ഇന്ന് ഈ ഗോൾഡൻ വാലിയിൽ നിന്ന് മുകളിലേക്ക് ആളെ കയറ്റിവിടണ്ട എന്നതാണ് ഇപ്പോൾ DFO നൽകിയിട്ടുള്ള നിർദ്ദേശം. മഴ ഉച്ചയ്ക്ക് ശേഷം, അതായത് 10 മണിക്ക് ശേഷം മഴ കുറയുകയാണെങ്കിൽ മാത്രമേ കയറ്റിവിടുകയുള്ളൂ. ഇപ്പോൾ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തീരപ്രദേശത്തും സമാനമായ നിയന്ത്രണമുണ്ട്. ഒരു അറിയിപ്പായി പറയാനുള്ളത്, നേരത്തെ ഈ അവധിയുടെ കാര്യം ശരത് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ MGയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും APJ അബ്ദുൾ കലാം സർവകലാശാലയുടെയും പരീക്ഷകൾ പൂർണ്ണമായി മാറ്റിവെച്ചിട്ടുമുണ്ട് ശരത്. ശരി, ഏതായാലും അവധിയെക്കുറിച്ച് പറയുമ്പോൾ, അവധി അതുപോലെ തന്നെ പരീക്ഷ മാറ്റിവെച്ചത് നിർബൻ സൂചിപ്പിച്ചതുപോലെ, അപ്പോൾ അവധി ജില്ലകൾക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുമ്പോൾ അവധിയില്ലാത്ത ജില്ലകളിൽ നിന്നുള്ള നിരാശയുടെ കമൻറ്റുകളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അത് ഒരു പരിധിക്കപ്പുറം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ വന്ന ഒരു കമൻറ്റ്, നല്ല അവധിയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്നാൽ നല്ല മഴയും തണുപ്പുമുണ്ട്, കുട്ടികളെയൊക്കെ രാവിലെ സ്കൂളിൽ വിടണ്ടേ അല്ലെങ്കിൽ വിടണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും പക്ഷേ ഇപ്പോഴത്തെ അതിതീവ്ര മഴയുടെ ഒരു സാഹചര്യവും പൊതു സാഹചര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് മുമ്പ് സൂചിപ്പിച്ച വിധത്തിലുള്ള ജില്ലകളിൽ അവധി ക്രമീകരിച്ചിട്ടുള്ളത്. അത് വീണ്ടും ഞാൻ സൂചിപ്പിക്കാം. എറണാകുളം, കണ്ണൂർ, കോട്ടയം, തൃശ്ശൂർ, കാസർഗോഡ്, ഇടുക്കി ജില്ലകൾ, ഇവിടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കാസർഗോഡ് ജില്ലയിലേക്ക് പോയാൽ അവിടെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അപ്പോഴാണ് കണ്ണൂർ പ്ലസ് വൺ പ്ലസ് ടു സംശയമൊക്കെ വന്നത്. അപ്പോൾ ഒരു സംശയം വേണ്ട, അവിടെ പൂർണ്ണമായ അവധിയാണ്. പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് അവധി. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ മാത്രമാണ്. ആലപ്പുഴ ജില്ലയ്ക്ക്
അങ്ങനെ ഒരു ആശങ്കയുണ്ട്, അല്ലെങ്കിൽ ഒരു സംശയമുണ്ട്, ആശങ്കയല്ല സംശയമുണ്ട്, ജില്ല മുഴുവൻ അവധിയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ജില്ല മുഴുവൻ അവധിയല്ല, കുട്ടനാട് താലൂക്കിൽ മാത്രമാണ് അവധി. ഏറ്റവും അധികം മഴ ദുരിതം പേറുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട് താലൂക്ക്. എവിടെ നിന്നും പെയ്യുന്ന ഈ മഴ, കിഴക്കൻ പ്രദേശത്തു നിന്ന് വരുന്ന മഴവെള്ളമൊക്കെ ഏറ്റവും അധികം എത്തി വന്ന് തങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് താലൂക്ക്, ആ കുട്ടനാട് പ്രദേശം. അപ്പോൾ അത് കൂടുതൽ ദുരിതത്തിലായിപ്പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ തന്നെ അത് കൂടുതൽ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ ഇപ്പോൾ അവധിയുള്ളത് കുട്ടനാട്ടിൽ മാത്രമാണ്.